സഹിയൻ റെയിൽസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ ആദ്യത്തെ പഞ്ചമുഖ ലൈറ്റ് ഹൗസിന്റെ മുന്നിലാണ് ഞാനും കാടാശ്ശേരിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ലൈറ്റ് ഹൗസുകളുടെ പട്ടികയിലേക്ക് ഏറ്റവും അവസാനം കടന്നു വന്നതാണ് വലിയഴീകൽ ലൈറ്റ് ഹൗസ്. ഒത്തിരി സവിശേഷതകളുള്ള ലൈറ്റ് ഹൗസാണ് ഇത്. കേരളത്തിലെ ലൈറ്റ് ഹൗസുകളിൽ നീളം കൊണ്ട് രണ്ടാമൻ. പൂർണ്ണമായിട്ടും സോളാറിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ പെന്റഗൺ ഷേപ്പിലുള്ള ലൈറ്റ് ഹൗസ്, അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും പൊക്കം കൂടിയ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ്. 41.2 meters ആണ് ഇതിന്റെ ഉയരം. കടലിൽ നിന്ന് 21.2 nautical miles ദൂരം വരെ ഇതിന്റെ പ്രകാശം കടലിൽ പോകുന്നവർക്ക് കാണാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ഓഫ് ലൈറ്റ് ഹൗസസ് ആൻഡ് ലൈറ്റ് ഷിപ്സിന്റെ കൊച്ചി ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ഇത്. രാജ്യത്തെ ആദ്യത്തെ പഞ്ചമുഖ ലൈറ്റ് ഹൗസ് എന്ന് പേര് കേട്ട അഴീക്കലിൽ വന്നപ്പോഴാണ് പോൾ സാറിനെ കാണുന്നത്. സാറിനെ കാണുന്നത് വരെ ലൈറ്റ് ഹൗസിന് എല്ലാത്തിനും ഒരേ നിറമാണെന്നായിരുന്നു എന്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ ആദ്യം ഉള്ള ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ തങ്കശ്ശേരിയായിരുന്നു. അതിനുശേഷം കോവളമുണ്ട്, ഇവിടെയൊക്കെ ചോപ്പാണെന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കളറിൽ വ്യത്യാസം കണ്ടത്. സാറാണ് പറഞ്ഞത് ഈ ലൈറ്റ് ഹൗസിന് ഡേമാർക്ക് എന്നൊരു സാധനമുണ്ട്. അതുപോലെ ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വെട്ടത്തിന് മിനിറ്റിൽ സെക്കൻഡിൽ ചിമ്മുന്നതിനൊക്കെ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംശയങ്ങൾ തീർത്തു തന്നത് ഉണ്ടെന്ന് പറഞ്ഞത് ബോൾസാണ്. സാറിൻ്റെ തന്നെ വാക്കിലൂടെ സാറേ, എന്താണ് ഈ ഡേമാർക്ക്, അതിൻ്റെ പ്രത്യേകത എന്താണ്? ലൈറ്റ് ഹൗസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കപ്പലുകൾക്കും ബോട്ടുകളുടെ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ഡേ ടൈമിൽ ലൈറ്റ് ഹൗസുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരേ കളറായി കഴിഞ്ഞാൽ ഇത് ഏത് ലൈറ്റ് ഹൗസ് ആണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിന്റെ പേരിൽ ഓരോ ലൈറ്റ് ഹൗസിനും ഓരോ കളർ കോഡ് കൊടുക്കും. അതാണോ ഡേ മാർക്ക്? അതുകൊണ്ടാണ് ഡേ മാർക്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 15-20 kilometers ദൂരം വരെ ഈ ലൈറ്റ് ഹൗസിന്റെ മാർക്ക് കാണാൻ പറ്റും കപ്പലുകൾക്ക്. അതുകൊണ്ടാണ് ഇതിന് ഓരോ കളർ കോഡ് കൊടുക്കുന്നത്. അതാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഒരു വ്യത്യാസം. രണ്ടെന്ന് പറയുന്നത് നൈറ്റിലെ ഓരോ കപ്പലുകൾക്കും ക്യാരക്ടർ, ലൈറ്റിന്റെ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരം പോകുന്ന കപ്പലുകൾക്ക് ലാൻഡ് മാർക്ക് കാണാൻ പറ്റില്ല, സ്ഥലം കാണാൻ അറിയില്ല. അതുകൊണ്ട് ഈ ലൈറ്റ് ഹൗസിന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇന്റർനാഷണൽ ചാർട്ട് അവിടെ ഉണ്ട്. ഓരോ കപ്പലും ആ ചാർട്ട് ബേസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ 20 seconds വലിയഴിക്കൽ ലൈറ്റ് ഹൗസിൽ 3 flashes കാണുന്നത്. അത് വെച്ച് അവർക്ക് മനസ്സിലായി ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഇത് വലിയഴിക്കൽ ലൈറ്റ് ഹൗസ് ആണ് എന്ന് അറിയാൻ പറ്റും. അതാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഓരോ ലൈറ്റ് ഹൗസിന്റെയും പ്രത്യേകത. പിന്നെ ലൈറ്റ് ഹൗസുകൾ പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് ഫിഷർമാന്മാരും അതുപോലെ പിന്നെ വഴി കപ്പലുകളും ആണ്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഫിഷർമാന്മാർ ഈ വഴികാട്ടിൽ രാത്രിയിലെ കാലങ്ങളിൽ കാറ്റിൽ പെട്ടു പോകുമ്പോൾ അവർക്ക് ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും യെസ് ഞങ്ങൾ അടുത്ത് ലാൻഡ് ഉണ്ട്, അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കയറി വരാൻ പറ്റും. ഇത്രയാണ് ഈ ലൈറ്റ് ഹൗസിന്റെ. പിന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ലൈറ്റ് ഹൗസിന് നിലവിൽ കൺസെപ്റ്റ്. ഈ ഓരോ ലൈറ്റ് ഹൗസും അടിക്കുന്ന വെട്ടം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. അത് അതുപോലെ ക്യാരക്ടറോടൊപ്പം തന്നെ ഡിസ്റ്റൻസും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ നമ്മുടെ വലിയഴിക്കൽ ലൈറ്റ് ഹൗസിന് 41.26 meters ഹൈറ്റ്. അപ്പോൾ എത്രമാത്രം ഹൈറ്റ് കൂടുന്നുണ്ടോ അതനുസരിച്ച് ലൈറ്റിൻ്റെ വ്യത്യാസം, ലൈറ്റ് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതോടൊപ്പം ഡിപ്പെൻഡ് അപ്പൺ ലെൻസ്. ഇതിപ്പോൾ നമ്മൾ LED ലാമ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മൂന്ന് പാനലാണ് ഒരു സമയം വർക്ക് ചെയ്യുന്നത്. 3 panels ആട്ടോ സ്റ്റാൻഡ് ബൈ ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ലൈറ്റിൻ്റെ കണ്ടീഷൻ. അത് ഇവരും 20 seconds 3 flashes കിട്ടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ തങ്കശ്ശേരി വ്യത്യാസമാണ്. 15 seconds ആയിരിക്കും ചിലപ്പോൾ ഒരു ഫ്ലാഷേ കാണുന്നത്. ഒരു ഫ്ലാഷ് അങ്ങനെയാണ്. അതിന് ഓരോ ലൈറ്റിനും ഓരോ വ്യത്യാസം. പിന്നെ രാജ്യത്തെ ആദ്യത്തെ പെന്റഗൺ ലൈറ്റ് ഹൗസ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ്, ഹൈറ്റ് രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് ആണ് ലൈറ്റ് ഹൗസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ലൈറ്റ് ഹൗസിന്റെ ഖ്യാതി പുതുവൈപ്പിനിലെ കൊച്ചിൻ ലൈറ്റ് ഹൗസിനാണ്. അത് 1979 ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുതുവൈപ്പിനിലേക്ക് ഈ ലൈറ്റ് ഹൗസ് മാറ്റി സ്ഥാപിച്ചത്. പിന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് കോവിൽത്തോട്ടം ലൈറ്റ് ഹൗസ് ആണ് ഏറ്റവും അടുത്തുള്ളത്. ആലപ്പുഴ ലൈറ്റ് ഹൗസ്, ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർ ഇത് മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്. അറബിക്കടലിന്റെ തീരത്തുള്ള മലബാർ തീരം എന്ന് അറിയപ്പെടുന്ന നമ്മളുടെ കടൽ തീരത്തെ ആദ്യമായി മിഴി തുറന്ന ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ഇവിടെ വന്നപ്പോഴാണ് ഇൻട്രേറ്റ് ഓഫ് ലൈറ്റ് ഹൗസസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് എന്ന് കേട്ടത്. ഇത് അതെ സർ, ഈ ലൈറ്റ് ഷിപ്സ് എന്താണ്? അതായത് ഗുജറാത്തിൻ്റെ മേഖലകളിൽ നമുക്ക് ലാൻഡ് ഇല്ലാത്ത സ്ഥലമാണ്. ഓഹു. അവിടെ ഈ ലൈറ്റ് ഷിപ്പിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടാക്കും. അത് അവിടെ ഇട്ടിരിക്കും. അത് ആ ലൈറ്റിൽ അതിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലൈറ്റ് ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുജറാത്തിൻ്റെ തീരദേശങ്ങളിൽ നമുക്ക് പാകിസ്ഥാനോട് അടുത്ത ബോർഡറുകളിലൊക്കെ ലൈറ്റ് ഹൗസ് പണിയാൻ പറ്റില്ല. അവിടെ ലൈറ്റ് ഹൗസ് ഷിപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ലൈറ്റ് ഹൗസ് സെറ്റ് ചെയ്യും.
ആ ലൈറ്റിൽ നിന്ന് ആ ഷിപ്പിൽ നിന്ന് ലൈറ്റ് സിഗ്നൽ പൊക്കൊണ്ടിരിക്കും. അത് കപ്പലുകൾക്കും ബോട്ടുകാർക്കും ഫിഷർമാർക്കും യൂസ് ചെയ്യാം. അതിനാണ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് എന്ന് പറയുന്നത്. സർ, ഈ സാറ്റലൈറ്റും മറ്റ് നാവിഗേഷൻ എക്യുപ്മെന്റ്സും ഒക്കെ വന്ന സമയത്ത് ലൈറ്റ് ഹൗസുകളുടെ പ്രസക്തി പഴയതുപോലെ ഉണ്ടോ? ലൈറ്റ് ഹൗസിൻ്റെ പ്രസക്തി പഴയതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് എല്ലാം എമർജൻസിയിൽ ഫാൾട്ടായാൽ ഈ ലൈറ്റ് ഹൗസുകളുടെ പ്രസക്തി അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി. ഈ ടെലികമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ഫെയിലാവുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ, നാഷണൽ കാലാമിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഫാൾട്ടായാൽ ലൈറ്റ് ഹൗസുകൾക്ക് ആ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ള ഈ ബോട്ടുകാരെയും കപ്പലുകാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വഴികാട്ടായിട്ട് ലൈറ്റ് ഹൗസ് യൂസ് ചെയ്യണം. പെന്റഗൺ ഷേപ്പിലുള്ള വലിയഴീക്കൽ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വരുമ്പോൾ ലൈറ്റ് ഹൗസുകളെ പറ്റിയോ കടലിലെ നിയമങ്ങളെ പറ്റിയോ മറ്റ് സംഭവങ്ങളെ പറ്റിയോ പ്രത്യേകിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് കടലിൽ ബാധകമായ നിയമം പോലും മെർക്കന്റൈൽ ലോ അല്ല, അത് അഡ്മിറാലിറ്റി ലോ ആണെന്ന് മനസ്സിലാകുന്നത്. അത് അറിയത്തില്ലായിരുന്നു, ഒരു പുതിയ അറിവായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസുകളുടെ നിറം, ലൈറ്റ് ഹൗസുകളിലെ വെട്ടത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ ഇവിടെ വരുന്നത് വരെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സമ്പൂർണ്ണ നിരക്ഷരനായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് സാക്ഷരത കിട്ടിയത്. അതിൽ തീർച്ചയായിട്ടും പോൾ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 30 വർഷത്തിലധികം സർവീസ് ഉണ്ട് പോൾ സാറിന്. സാറ് ലക്ഷദ്വീപിലും സാറിന് അത്ര 6 വർഷമാണ്, 8 വർഷം. 8 വർഷം ലക്ഷദ്വീപിൽ അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനെത്തുന്ന ലൈറ്റ് ഹൗസുകളിൽ തങ്കശ്ശേരി വരുന്നുണ്ട്, കോവളം വരുന്നുണ്ട്, അതുപോലെ നമുക്കടുത്ത് തന്നെ ആലപ്പുഴ ലൈറ്റ് ഹൗസ്, അതുപോലെ പുതുവൈപ്പിൻ കൊച്ചി ലൈറ്റ് ഹൗസ്. ഈ ഏരിയയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ വലിയഴീക്കൽ ലൈറ്റ് ഹൗസും ഇതിനോട് വന്നവരെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-bow ആർട്ടിസ്റ്റിങ് പാലക്കാട് വരുമ്പോഴത്തേക്ക് വലിയഴീക്കലിന്റെ മുഖം മുഖച്ഛായ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയഴീക്കൽ പാലം കൂടി ഓപ്പൺ ആയി കഴിയുമ്പോൾ വിദേശീയം തദ്ദേശീയമായ പ്രാദേശികമായിട്ടുള്ള വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. കൂടാതെ ഈ പാലം ഉദ്ഘാടനം അതോടൊപ്പം ലൈറ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത മാസം പാലത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ നാടിൻ്റെ വികസനവും മുഖച്ഛായ തന്നെ മാറും, ടൂറിസവും അതോടൊപ്പം നാട്ടുകാർക്ക് ഒരു തൊഴിലവസരവും ജനങ്ങൾക്കൊരു വളരെയധികം ആഹ്ലാദിക്കാനും ആനന്ദിക്കാനുമുള്ള ഒരു സ്ഥലമായിട്ട് ഇത് ഈ പ്രദേശം മാറാൻ പോവുകയാണ്. അതിനത്രമാത്രം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും അത്രയധികം ഇവിടെ മുതൽ മുടക്കിയിട്ടുണ്ട്, അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് കാര്യങ്ങളിൽ നമ്മൾക്ക് ഉറപ്പുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ, ഏറ്റവും പൊക്കം കൂടിയ ലൈറ്റ് ഹൗസ് കൊച്ചി പുതുവൈപ്പിൻ, ബ്രിട്ടീഷുകാരുമായിട്ടും മറ്റും പോർച്ചുഗീസുമായിട്ടും ബന്ധമുള്ള തങ്കശ്ശേരി വിളക്കുമാറും, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഫോട്ടോ എടുത്തത് കേരളത്തിലെ എന്ന് പറയാവുന്ന കോവളം ലൈറ്റ് ഹൗസ്. നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം എനിക്കും കാടാശ്ശേരിക്കും പോൾ സാറിനും ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള കാഴ്ച. എൻ്റെ മനസ്സിൽ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ തങ്കശ്ശേരി വിളക്കുമാറത്ത് നിന്നുള്ള കാഴ്ചയായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴ ലൈറ്റ് ഹൗസിലും കയറിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ ഈ ലൈറ്റ് ഹൗസുകളിൽ ഒന്ന് പോവുക, അതീവ മനോഹരമായ ആകാശ കാഴ്ചകൾ കാണാൻ ഡ്രോണൊക്കെ ഉണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്ന അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവിടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും, തങ്കശ്ശേരിയായിരുന്നോ ഏറ്റവും സുന്ദരം, അതോ അഴീക്കലെ കാഴ്ചയാണോ, അതോ കോവളമാണോ? നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തിൻ്റെ ഭംഗി, ആകാശ ദൃശ്യങ്ങൾ ഏറ്റവും സുന്ദരമായി ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ലൈറ്റ് ഹൗസ് വഴിയാണ്. ഒരു രസകരമായ വസ്തുത കൂടി, സ്വന്തമായി ഒരു ഗാനം പോലുമുള്ള ഒരു പാട്ടുള്ള ലൈറ്റ് ഹൗസ് എന്നറിയാവോ? തങ്കശ്ശേരി വിളക്കുമാടും കണ്ണു ചിമ്മിയൊരന്തി നേരം, യേശുദാസ് പാടി പൊലിപ്പിച്ച പാട്ടാണ്. അത് ഞാൻ പാടിയാൽ അത് കുളമായി പോകും, എന്നാലും ആ പാട്ട് അതുപോലെ അഴീക്കലിനും ഏതെങ്കിലും ഒരു പാട്ട് എന്തെങ്കിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോഴാണ് കവികളുടെ ഹൃദയത്തിൽ കവിത അല്ലെങ്കിൽ ഗാനങ്ങൾ മുളപൊട്ടുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആരും പാടിപ്പോവും, കാടാശ്ശേരി വരെ പാടി. പിന്നെ ബാക്കി കാര്യം പറയണോ? സുജിത്ത്, സുജിത്ത് രണ്ട് സുജിത്താണ്, കൂട്ടുകാരാണ്. വലിയ നിവാസികൾക്കും നമ്മുടെ ഈ മേഖല ഹാർബറോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മത്സ്യബന്ധനം ഹാർബറോട്ടും നല്ലൊരു ഉപകാരമാണ്. അല്ലെ, അവരുമാരി ഒരു 10-15 നോട്ടിക്ക് മേലെ മുമ്പെന്ന് പറഞ്ഞാൽ കറ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 30 നോട്ടിക്ക് വരെ നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഉപയോഗം കാണാൻ പറ്റും. കാരണം നമുക്ക് അതിനൊരു ദിശ കണ്ടിട്ട് കണ്ടുകൊണ്ട് ഓടി വരാം. അങ്ങനെ കാര്യം മുമ്പ് നമ്മൾ കറങ്ങിപ്പോകും. ഈ 10 നോട്ടിക്കൽ മേലെന്ന് പറയുമ്പോൾ ഏകദേശം 18 കിലോമീറ്റർ അപ്പുറമാണ്.
ശുചിത്വ ജി പി എസ് ഒക്കെ ആയിട്ട് ബോട്ടിലാണ് കടലിൽ പോകുന്നത്, പക്ഷെങ്കിൽ ഈ ശുചിത്വ വള്ളത്തിൽ പോകുന്ന ആളാണ്. വള്ളത്തിൽ പോകുമ്പോൾ ജി പി എസ് ഇല്ലാന്നല്ലേ പറഞ്ഞത്? ജി പി എസ് ഇല്ല, കൊച്ചുള്ളവർക്ക് ജി പി എസ് അതിലേക്കും ചാളക്കൊക്കെ നീട്ടാൻ പോകുന്നുള്ള ഞങ്ങളുടെ ജി പി എസ് ഒന്നും ഇല്ല. നമ്മള് ഈ കര കാണാതെ നമ്മള് തന്നശ്ശേരിലൊക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും, നമുക്ക് കരകാണാൻ പറ്റില്ല. നമ്മുടെ എണ്ണ നമ്മള് ഒരു വിധത്തിലാകുന്നത്, ഇപ്പൊ ഒരു ലിറ്റർ എണ്ണയ്ക്ക് 100 രൂപ വരെ, ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 100 രൂപ വരെ, ഓയിലും മണ്ണെണ്ണ കേട്ട് 100 രൂപ വരെ. നമ്മൾ അത് ലാഭിച്ചാണ് നമ്മൾ പോകുന്നത്. കൂടെ നമ്മൾ 20 ലിറ്റർ വേണം, നമ്മൾ ഇത്ര നോട്ടെങ്കിൽ 20 ലിറ്റർ മണ്ണ എടുത്തിട്ടായിരിക്കും പോകുന്നത്. നമ്മള് കാറ്റും മഴ കണ്ട് കാണാൻ പോകുന്ന ഭയങ്കര ആപത്താണ്. ഒരു വിധത്തിലാക്കി പിന്നെ വള്ളക്കരയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ട്. അവിടെ നമ്മൾ കരയ്ക്ക് പോന്നിട്ടുണ്ട്, കെട്ടിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജി പി എസ് ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് രാത്രിയിലാണെങ്കിൽ കര ഇവിടെ കാണാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്? രാത്രി കര കരയല്ല, നമുക്ക് കരയാകര, നമുക്ക് കൂളും കാറ്റും പോകുന്നേ ഉള്ളൂ. മഞ്ഞ് കരകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയാരുന്ന് കാണാൻ പറ്റില്ല. എത്ര നോട്ടിക്കലോ നമ്മള് പോകുന്നത്, നമ്മള് 20 ആകും വെച്ചാൽ എത്ര എത്ര പോകാൻ പറ്റില്ല, എത്ര നോട്ടിക്കലും 8-9 നോട്ടിക്കലോ നമ്മള് പോകുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ലൈറ്റ് ഹൗസ് ഒന്നുകൊണ്ട് നമുക്ക് ലൈറ്റ് കാണാം. നമുക്ക് ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-bow ആർച്ച് സ്ട്രിംഗ് പാലം, ഇതാണ് വലിയജീക്കൽ പാലം. ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോഴേക്ക് ലോക ടൂറിസം ഭൂപടത്തിൽ വലിയജീക്കലിന് നിർണായകമായ ഒരു സ്ഥാനം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാടിന്റെ മുഖച്ഛായ ആഗമാനം മാറിമറിക്കുന്ന ഒരു വലിയ കുതിപ്പ് തന്നെയായിരിക്കും ഈ പാലവും വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന ഈ പെന്റഗൺ ഷേപ്പ് ലൈറ്റ് ഹൗസ് തന്നെ വലിയജീക്കലിന്റെ മുഖച്ഛായ മാറ്റിമറിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ടൂറിസം രംഗത്ത് അനതിവിദൂര ഭാവിയിൽ തന്നെ ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ ഇന്ന് നിങ്ങൾ കാണുന്ന വലിയജീക്കൽ ആയിരിക്കത്തില്ല ഇനിയും വന്നാൽ കാണുന്നത്, യാതൊരു സംശയവുമില്ല. ഇവിടെ ടൂറിസം രംഗത്ത് ഒരു വലിയ കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകും. കാടാശ്ശേരിയും ഞാനും സഖ്യൻ റെയിൽസുമായി വലിയജീക്കൽ പാലത്തിന്റെ അടുത്ത് നിന്ന്.